അരി അടുപ്പത്ത് തിളയ്ക്കുന്നു, കറിക്ക് അരിഞ്ഞു തീർന്നിട്ടില്ല, അതവിടെ കിടക്കട്ടെ. ദേ അങ്ങോട്ട് നോക്ക്. യോ ദേ എമിനെ എന്നെ നോക്കി ചിരിക്കുന്നു. നിന്നെ മാത്രമല്ല എല്ലാരും നോക്കി വച്ചിരിക്കുന്നു. ഹായ്. അയ്യോ യമുന നമ്മളെ നോക്കി കൈ വീശുന്നു. ഹായ്, എന്നെ തെരിയുമോ? എന്നെ അറിയുമോ? എടി അറിയുമോന്ന് കത്തി താഴെയിടും, കത്തി താഴെയിടും. ഇല്ല, അറിയില്ല. ഡു യു നോ മീ? അറിയുമോന്നാ ചോദിക്കണേ? അറിയും, നന്നായിട്ട് അറിയും. അയ്യോ സിസ്റ്റേഴ്സ്, മനസ്സിലായില്ലേ? നമ്മള് സിസ്റ്റേഴ്സ്, നേഴ്സുമാരാണെന്ന് ചോദിച്ചത്. ഓടി, നമ്മള് സഹോദരിമാരാണെന്നാ ചോദിച്ചത്? അല്ല, ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാ. നൈസ്. നിങ്ങ ഒരേ വീട്ടിലേ കൊടുത്തനോ? കുടിക്കാൻ എന്തോ വേണമെന്നാ ചോദിക്കുന്നത്? കാപ്പിണ്ട് മതിയോ? മണ്ടത്തിന് പറയാടി, പാലില്ലേ കുടിക്കൂ. നിങ്ങ ഒരു വീട്ടിലാണോ താമസം? എന്ന ഒറ്റുമൈ. യുവർ ഗുഡ് നെയിം? ഗുഡ് നൈറ്റ്. അയ്യോ, അവര് പേരാ ചോദിച്ചത് തന്നെ. ഇതാനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി. ഞാൻ ഹിന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ഓവർ സ്മാർട്ട് ആവണ്ട, ഞങ്ങളുടെ പേര് പറയാം, ഞങ്ങൾക്കറിയാം. ഇളയതാന്ന് പറയാൻ ഒരു പ്രായം ഒന്നും ചോദിച്ചില്ലല്ലോ. ഹലോ, പ്രിയ ആകുമ്പോ വീട്ടിക്ക് വാങ്ങ. എപ്പോഴാ വരണ്ടത്? ഇന്നിക്ക് ഷൂട്ടിംഗ് മധ്യാഹ്നം വരക്കുന്നതാ. Why not you make it today afternoon? Sure, we will come. അങ്ങനെ ഒരാൾ മാത്രം ഞെളിഞ്ഞു പോണ്ട. I is come. Thank you. ശുക്രിയ. Okay, see you. ഇന്നിനി ഡ്യൂട്ടിയും കാര്യങ്ങളും ഒന്നും നോക്കണ്ട, എല്ലാവർക്കും കൂടെ വേഗം ജോലി തീർത്തിട്ട് അങ്ങോട്ട് പോവാം. ശർക്കര ഇരിപ്പുണ്ടോ? ഉണ്ടല്ലോ. പായസം കഴിച്ചിട്ട് കാലം കുറയായി, ഉണ്ടാക്കി തരാമല്ലോ. ബുദ്ധിമുട്ടണ്ട, ചോറ് വെന്ത് കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്, ഇനി ശർക്കര ഇട്ടാ മതി. കുട്ടികളെ, ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേരിങ്ങനെ പിരിവും സംഭാവന ഒക്കെ ആയിട്ട് വരുന്നുണ്ട്, ഇത് ബുദ്ധിമുട്ടാ. ഞങ്ങൾ മാഡത്തെ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ. കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? റാം, വാട്ട് ഇസ് ദി പ്രോബ്ലം? യമുന, മാഡം, ഞങ്ങൾ സെന്റ് മേരീസ് കോളേജിലെ കുട്ടികളാ. ഓ, പ്ലീസ് സിറ്റ് ഡൗൺ. ഞങ്ങളും മാഡത്തിന്റെ ഫാൻസാ. പുതിയവാനത്തിന് അവരെയും സൂപ്പർ. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ കോളേജിന്റെ വക ഒരു ഓർഫണേജ് ഉണ്ട്, അവിടുത്തെ കുട്ടികൾക്ക് പുസ്തകങ്ങളും ഡ്രസ്സൊക്കെ വിതരണം ചെയ്യാൻ ഞങ്ങൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മാഡത്തിന്റെ വക എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ. വൈ നോട്ട്? നല്ലൊരു കാര്യമാണ് കോളേജ് ഗേൾസ് ഈ തരം സോഷ്യൽ സർവീസ് ചെയ്യുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് എൻകറേജിംഗ്. മിസ്റ്റർ രാംകുമാർ, ഗിവ് 2000 റുപ്പീസ്. യെസ്. ഗിവ് എ ചെക്ക്. യെസ് മാഡം. ഞാൻ സാരിയെ കൊടുത്തിരിങ്ങിട്ട് എങ്ങനെയുണ്ടടി? നന്നായിട്ടുണ്ട്. കരി ഇത്തിരി കൂടുതലല്ലേ? കരി നിന്റെ മുഖത്താ പൊടി. അയ്യോ, എന്റെ മുഖത്ത് കരിയേ ഇല്ല. ആ ലേശമുണ്ട്. ഇത് എങ്ങനെയുണ്ട്? അത് നന്നായിട്ടുണ്ടല്ലേ? അത് മാത്രമല്ല, ആ യമുനാറാണി നല്ല സ്നേഹമുള്ള കൂട്ടത്തിലല്ലേ? ആഹാ, ഏട്ടത്തിമാരെങ്ങോട്ടാ? ഓ, യമുന ഒന്ന് കാണാൻ പോവാ. ഞങ്ങള് ഭയങ്കര കൂട്ടാ. അതെ അതെ, ഞങ്ങള് നല്ല ക്ലോസപ്പാ. ഞാനും കണ്ടിട്ട് വരിക. 2000 രൂപ സംഭാവനയും തന്നു. ഞങ്ങൾ യമുനയുടെ വെട്ടി തേണ്ടാനല്ലേ പോന്ന്. അവര് ക്ഷണിച്ചിട്ടാ. ചേച്ചി വാ. അവിടെ എന്താ, കഥകളി ഉണ്ടോ? വാട്ട്? അല്ല, മൂന്ന് കത്തി വേഷങ്ങൾ. നീ ഒന്ന് പോടി കൊച്ചെ, നമ്മള് നന്നായിട്ടൊന്ന് ഒരുങ്ങിയെന്റെ അസൂയ. അവിടുത്തെ ചന്ദ്രനല്ലേ നീ നോട്ടോട്ടിരിക്കുന്നത്? വെറുതെ എടത്തി വരെ പിണക്കണ്ടോ. ഇപ്പൊ വന്നിട്ട് പോയ പെങ്കൊച്ചുണ്ടല്ലോ ആശ, അവിടെ ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ആഹ്, നത്തിങ്. 2000 രൂപ കൊടുത്തെന്ന് പറഞ്ഞു. അടുപ്പിക്കരുത് കേട്ടോ, പിന്നെ മണീസ് കൊടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ. പ്ലീസ് കം, കം ഇൻ. ടെറിഫിക് ബാലൻസ്. വാങ്ങ വാങ്ങ. ഞാൻ യൂഷ്വലി ഹോട്ടലിൽ തന്നെ തങ്ങുവേ. ദിസ് ഈസ് എ ന്യൂ എക്സ്പീരിയൻസ്. ഇന്ന് പോലും എനിക്ക് രൊമ്പ പിടിച്ചിരിക്കു. ഉക്കാരങ്ങളെ, എന്നാച്ചേ? ഏയ്, ഒന്നുമില്ല. ഈ സോഫ, നമ്മുടെ വീട്ടിലെ സോഫ ഏകദേശം ഇതുപോലെ തന്നെയാ, പക്ഷെ ഇത്രയും ചാട്ടമില്ലല്ലേടി. ചുമ്മാ ചുമ്മാ. ഉം,
ഓർണമെന്റ്സ് നിറയെ ഇരിക്കേ. ഈ മാല ലേറ്റസ്റ്റ് ഫാഷനാ, 5 പവനുണ്ട്. അച്ഛൻ വാങ്ങി തന്ന. വെരി ഗുഡ്. ഈ കാശുമാല 7 പവനുണ്ട്, തൃശ്ശൂർന്ന് വാങ്ങിച്ചോണ്ട്. എല്ലാം കൂടെ 30 പവനാ. ഏറ്റവും കൂടുതൽ സ്വർണമുള്ളത് എനിക്കാ. അപ്പടിയാ? ഇതെന്തൊരു കുപ്പിവള. എനിക്ക് അതുതാ പിടിക്കും. നല്ല മാല, വൈരം തന്നെ. നോ, സാധാരണ മുത്തുമാല. ഉങ്ങൾക്ക് ക്രിക്കറ്റ് പിടിക്കുമോ? പിന്നെ എന്ത് ഇഷ്ടാണെന്നോ, ഞങ്ങൾ എന്നും കാണാറുണ്ട്. നമ്മുടെ ടിവി ഇതിനേക്കാളും വലുതാണോടി? എല്ലാ ടിവി ഒരേ സൈസാ. അതില്ല, ഇത് 29 inches. ഞങ്ങളുടെ ടിവി 50 inches. My God. Excuse me, 1 minute. See the cricketer. Hello. Yes, Jenna here. ദേ വയറിംഗ് ഇല്ലാത്ത ഫോൺ. ഫോൺ മാത്രോ? വീട് കണ്ടില്ലേ, സ്വർഗമില്ലേ സ്വർഗം. ഹായ്, എന്തൊരു ചന്തം. എന്ത് തണുപ്പാ. ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പൊ എടുത്തേ ഉള്ളൂ. ഇവിടെ എന്താ ഫ്രിഡ്ജാ? വോൾട്ടാസ്. നമ്മുടെ അവിടെ ഈ പറഞ്ഞല്ലേടി. ആ, ഏതാണ്ട് അതുപോലത്തെ. യമുനാറാണിയുടെ ചേച്ചിയാ. ആയ ആയ. അപ്പൊ ഹിന്ദി അറിയല്ലേ. അച്ഛി മേ കൗസല്യാഹും. മണ്ണാം കട്ട. രണ്ടുപേരും മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കില്ലെന്ന് ഉറപ്പ് തന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ആയാന്ന് പറഞ്ഞ ഹിന്ദി ഒന്നും അല്ല, സർവന്റിന്റെ അർത്ഥം. ഓ, ഓർത്തിയോടെ ഓരി വലിച്ച് തിന്നരുത്, മാനസ് കീപ്പ് ചെയ്യണം. യമുന കൂടി വന്നിട്ട് മതി. നോക്ക്, നമുക്ക് ക്രിക്കറ്റുകളെ അറിഞ്ഞൂടാന്ന് യമുന മനസ്സിലാക്കരുത്, നാണക്കേടാ. യമുന അറിയുന്നുണ്ട് ക്രിക്കറ്റ് ആസ്വദിച്ചാണ്. നിങ്ങൾ പാകിസ്ഥാൻ സൈഡാ? ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല, ഏത് സൈഡിലും നിൽക്കും. പ്ലീസ് ഹാവ് ഇറ്റ്. കുടിക്കാൻ രുചി. ഒരു ഗ്ലാസ് കൂടെ ചോദിക്കട്ടെടി. കൊല്ലി ഞാൻ. എങ്ങനെയുണ്ടടി? എനിക്ക് കിട്ടണില്ല. പടക്കൊന്നും പോലെ താഴോട്ടല്ലേ, മേലോട്ടല്ലേ, മേലോട്ടല്ലേ. ഓ, സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ, ഐ സീ. യെസ്, ഐ ആം ഇൻ ദി സീ. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. സ്ലിം ബ്യൂട്ടിന്നാ ഉദ്ദേശിച്ചത്. പക്ഷെ അച്ഛനും അമ്മയും വിട്ടില്ല. അന്നേ സിനിമയിൽ പോയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു. പോകാമിരുന്നത് ரொம்ப നല്ലது. നല്ലൊരു ഫാമിലി ലൈഫ് കളിച്ചിരിക്കില്ലേ, അതുതാ വേണം. ഒരു സിനിമയിൽ കളിച്ചാ എത്ര രൂപ കിട്ടും? 10 lakh വരെ കിട്ടുമെന്നാ നാട്ടുകാർ പറയണേ. അപ്പടിയെല്ലാം ഒന്നുമില്ല. ഓക്കെ, ഉങ്ങളെല്ലാരെയും എനിക്ക് ரொம்ப பிடிச்சு போச்சு. I like you all very much. ഒരു നാളേക്ക് ഞാൻ ഉങ്ക വീട്ടിക്ക് വരേ. അയ്യോ, അവര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. ടിവിയും ഫ്രിഡ്ജും കൊന്നും കുറച്ചൊക്കെ ഉണ്ടെന്ന് വെച്ച് കാച്ചില്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യും? എന്നെ വരക്കൂടാതാ? അയ്യോ, വരണം, തീർച്ചയായും വരണം. എപ്പോഴാ വരുന്നേ? നെക്സ്റ്റ് സൺഡേ ഫൈറ്റ് സീൻ. ഐ ബി ഫ്രീ സൺഡേ. സൺഡേ വരേ. തീർച്ചയായും വരുമോ? ഷുവർലി. അന്ത് മൂന്ന് പെൺകൾ, കൗസല്യ, ആനന്ദവല്ലി, ഇന്ദുമതി, ഇങ്ങു വന്നാർകൾ. ഗ്രാമത്തെ പെൺകൾ, പഠിക്കാത്തവർകൾ, എന്നാലും നല്ലവർകൾ, കലങ്ങമില്ലാത്തവർകൾ. അവരോട് പേസിയ പോത് മനതക്ക് എവ്വളോ നിമ്മതി. അടുത്ത സൺഡേ അവർ വീട്ടുക്ക് പോക വേണ്ടും, നിശ്ചയമാ പോക വേണ്ടും. നമ്മുടെ വീട്ടിലേക്കോ? കൗസു, നീ സ്വപ്നം കണ്ടോന്നല്ലല്ലോ. അയ്യോ, ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ. നമ്മുടെ 5 മക്കളാണ് സത്യം. മതി, എനിക്ക് വിശ്വാസമായി. നമ്മുടെ ഭാഗ്യം തെളിയാൻ പോവാണ്. കൗസു, നമുക്ക് കേമമായിട്ടൊരു സദ്യ ഒരുക്കണം. സദ്യ ഒരുക്കിയ മാത്രം മതിയോ? ഇരുന്ന് കഴിക്കാൻ വൃത്തിയുള്ള ഒരു മേശ ഉണ്ടോ അവിടെ? ഒന്ന് ഇരിക്കാൻ ഒരു സോഫയുണ്ടോ? ഇരിക്കാൻ ഈ സ്റ്റൂള് പോരെ. കുന്നത്തലാണോ യമന ഇരിക്കുന്നത്? ഇത്തിപ്പോരും തണുത്ത വെള്ളം കൊടുക്കാൻ ഒരു ഫ്രിഡ്ജ് ഉണ്ടോ ഇവിടെ? അത് കുടിക്കാൻ നീണ്ട കുഴലുണ്ടോ? അടുപ്പിൽ ഊതുന്ന കുഴൽ പോരെ. തമാശകളാ, ക്രിക്കറ്റ് കാണുന്നോളാ യമുന. അതിനവിടെ ഒരു ടിവി ഉണ്ടോ? ഉണ്ടോന്ന് ആ ലിസ്റ്റ് ഒന്നുകൂടി കേക്കട്ടെ. ഡൈനിങ് ടേബിൾ,
പൂപ്പരുത്തി മതി, 2000 നിക്ക്. ഓ പൂപ്പരുത്തി അവിടെ ഈട്ടിയാ, ഈട്ടി തന്നെ വേണം. 25000. ആ സോഫ സെറ്റ് ചൂരല് മതി. റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനില്ല, യമുനയ്ക്ക കുഷൻ തന്നെ വേണം, കുതിച്ചു പോകണം. അതിന് കുതിരപ്പുറത്ത് കയറിയാ പോരെ. തമാശകള കൂട്ട്. 25000. ആ ബ്രിഡ്ജ് പാലോ, അതും വേണോ? അവർക്ക് നടന്നു വന്നാ പോരെ. അതല്ലെന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ? ഫ്രിഡ്ജ് 9000. ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരെ. ഓരാ കളർ തന്നെ വേണം, 10-20 അടി നീളവും വേണം. 10-20 അടി നീളോ? ഇഞ്ചായിരിക്കും. ആ ഇഞ്ച് ഇഞ്ച്. ഒയറില്ലാത്ത ഫോൺ, അത് ഒരെണ്ണം മതി. മൊബൈൽ? ആ മൊബൈല്. ഒയറില്ലാത്തോണ്ട് ഇനി വില കുറവായിരിക്കും. ആ ഇനി അയ്യോ ഇനി മടക്കല്ലേ, ഒടിഞ്ഞു. ആ തൽക്കാലം ഇത്രയൊക്കെ മതി. മതി, ഇനി ഇതിന് പണം ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു തന്നെ. മൊത്തം പണം കൈ വെച്ചോണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം. ഇൻസ്റ്റാൾമെന്റ്? ആ അതെങ്കിൽ അത്. അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടയ്ക്കാം. അല്ലെങ്കിൽ കടം വാങ്ങണം, പലിശ കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. എന്താ മുൻഷി പരമേശ്വരൻ പിള്ളയുടെ മകനെ കടം കിട്ടില്ലെന്നുണ്ടോ? നോക്ക്, നിസ്സാരമായിട്ട് തള്ളരുത്, ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. എന്തു പറയണ, എന്തു പറയണെന്ന്. വാടക വീടാ, എന്നിട്ട് പോലും അത് കണ്ടാലേ, ഇത് വെറും കാലിത്തൊഴുത്ത. വീട് മുഴുവൻ പൊട്ടിയും പൊളിഞ്ഞും അഴുക്കും പിടിച്ചു കിടക്ക. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന നെമനെ അറിഞ്ഞ മോശമല്ലേ? ആനന്ദം, രണ്ടു കുട്ടികളുടെ അമ്മയായപ്പോൾ നിനക്കല്പം സൗന്ദര്യം കുറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ഞാൻ വേറെ കല്യാണം കഴിക്കുന്നത് ശരിയാണോ? അതോ ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്, വേറെ വീടൊന്നും വെക്കാൻ പറ്റില്ല. വേറെ വീടൊന്നും വെക്കണ്ട, ഉള്ള വീടൊന്നും മോടി പിടിപ്പിച്ചൂടെ. ഇതിനൊക്കെ അച്ഛൻ അനുവദിക്കണ്ടേ? ആനന്ദം, അനുവാദം ചോദിച്ചാ അമ്മാവനൊരു പദ്യം ചൊല്ലും, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ അഭിപ്രായം ചോദിച്ചാലും പദ്യം ചൊല്ലും. പാവം അമ്മാവനും പാവം മോനും. വഴിയിൽ നിന്ന് മാറി നോടെ. ചന്ദ്രു, ചന്ദ്രു, ആ നിന്റെ വിവാഹം ഉറപ്പിച്ചോ? എന്തൊരു ദീർഘവീക്ഷണം! അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല, അച്ഛൻ അറിയാതെ. അല്ല, മനസ്സിൽ ആശയുണ്ട്. ആശയോ? ഒരാഗ്രഹം, അച്ഛനും ചേട്ടന്മാർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്ക് വിരോധമില്ല. ആശയൊക്കെ 5 കൊല്ലം കഴിഞ്ഞു മതി. അതൊരു നീണ്ട ഗ്യാപ്പല്ലേ അച്ഛാ, അപ്പോഴേക്കും ഞാൻ വഴിതെറ്റി പോയാലോ? ഈ കണക്കിന് എല്ലാം തെറ്റും. എടാ, ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോദിച്ചേ? അതാണോ? അതൊക്കെ ചേട്ടന്മാരുടെ തീരുമാനങ്ങളാ. അല്ല, ഞാൻ പറഞ്ഞൊന്നും വേണ്ട, ഏട്ടത്തിമാരുടെ ശക്തമായ പിന്തുണയും ഉണ്ടേ. നന്ദകുമാരാ, നന്ദേട്ടാ, ഇത്ര ദുരിതപ്പെട്ട് ഈ വീട് പുതുക്കാൻ ഇവിടെ എന്താ വിശേഷം? ഞാനും അതാ ആലോചിക്കണേ. എന്താ വിശേഷം കൗസു? എനിക്കറിയാം, നീ പോടാ അവിടുന്ന്. വെറുതെ പൊട്ടങ്ങളി വേണ്ട, കാര്യം എന്താണെന്ന് പറ. ഗോപകുമാരാ. എന്താ ഏട്ടാ? അതെ, നീ ഈ വീട് പുത്തനാക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാ? വെറുതെ എന്തിനാ ചേട്ടാ, നിങ്ങൾ 3 പേരും ചേർന്നല്ലേ തീരുമാനിച്ചത്? ഇനി വേറെ പലതും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ. മൂത്തോര് സംസാരിക്കുന്നിടത്ത് എനക്കെന്താടാ കാര്യം? അച്ഛന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അച്ഛാ, നമ്മുടെ നാട്ടിൽ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കുന്ന എപ്പോഴാ? പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുമ്പോഴാണല്ലോ. അതുപോലെ ഒരു വിശിഷ്ടാതിഥി നമ്മുടെ വീട്ടിൽ വരുമ്പോ. അങ്ങനെ ഏത് വിശിഷ്ടാതിഥിയാടാ നമ്മുടെ വീട്ടിലേക്ക് വരണത്? അതെ, അച്ഛൻ ഇതുവരെ അറിഞ്ഞില്ലേ? നിങ്ങൾ അച്ഛനോട് പറഞ്ഞില്ലേ? ഛേ, മോശമായി പോയി. അച്ഛാ, നമ്മുടെ വീട്ടിലെ യമനാറാണി വരുന്നു, സൂപ്പർ സ്റ്റാർ യമനാറാണി. വേറെ എത്രയോ വീടുകളുണ്ട്, യമുനയ്ക്ക് പോകാൻ തോന്നിയില്ലല്ലോ. മുൻഷി പരമേശ്വരൻ പിള്ളയുടെ ഒരു വെയിറ്റ്. യമുന റാണി അറിയപ്പെടുന്ന കലാകാരി, നമ്മുടെ വീട്ടിൽ വരുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് യമുന വരില്ല എന്നുണ്ടോ? അല്ല അച്ഛാ, അവരുടെ ഒരു സ്റ്റാറ്റസ് നമ്മൾ നോക്കണ്ടേ? അവരുടെ പദവിക്ക് അനുസരിച്ച് ഉയരാനുള്ള ശേഷി നമുക്കുണ്ടോടാ? നമുക്കൊരു അഭിമാനമുണ്ട്, അച്ഛന് പറഞ്ഞാ മനസ്സിലാവില്ല. അതേടാ, എനിക്കൊന്നും മനസ്സിലാവില്ല. മനസ്സിലായിക്കോളും, പക്ഷേ ഒന്നെനിക്കിപ്പോ പറയാനുണ്ട്. ഇത് അഭിമാനമല്ല, ദുരഭിമാനമാണ്. ദുരഭിമാനം ആദ്യം ഒരു വിരുന്നുകാരനെ പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും, ക്രമേണ അത് നമ്മെ നയിക്കാനും ഭരിക്കാനും തുടങ്ങും, ഒടുവിൽ ആധിപത്യം സ്ഥാപിക്കും. ആ, നിങ്ങളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. കുട്ടികളെ, നമുക്ക് എന്തെങ്കിലും പഠിക്കാം. അച്ഛനിപ്പോ പഴഞ്ചൊല്ലൊന്നും പറഞ്ഞില്ലല്ലോ, ആ മറന്നുപോയതാവും. എന്നാ ഞാൻ പറയാം, തെളിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി തെളിക്കുക.